ബാബറി പൂട്ട് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. പക്ഷേ ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായിപ്പോയി സാറേ, ഭയങ്കര അലമ്പായിപ്പോയി. നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തൊക്കെയാണ് എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭനും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട തരികിട എന്ന് പറഞ്ഞാൽ തിത്തരി. അദ്ദേഹം ചോദിച്ചത് ഏതെങ്കിലും നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്, ഈ വിധി തിരുത്തും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് ഭഗവാനും മാതാവും എല്ലാവരും തോന്നിപ്പിച്ചോളും. ആചാര്യ പ്രമോദ് കൃഷ്ണം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പറഞ്ഞത്, 2019 പാർട്ടിയുടെ കുറെ സീനിയർ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി വിളിച്ച് നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഉള്ള നേരത്തെ കര പറ്റാൻ നോക്കും, വിധി തിരിച്ചു മാറ്റാനായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊരു പക്ഷേ നിയമനിർമ്മാണമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. മനസ്സിലാക്കും, മനസ്സു തുറന്ന് മനസ്സിലാക്കും. ആ രീതിയിലത്തേക്ക് ചെയ്യും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല, ആരെങ്കിലും എൻഡോഴ്സ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ AICCയുടെ ദേശീയ വക്താവ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മീഡിയ ഇൻചാർജുമായിരുന്ന രാധിക ഖേര, രാധിക ഖേര പാർട്ടി പുറത്തു പോകും. ഞാൻ വാർത്തയാ പറഞ്ഞു, ക്ഷമ, വാർത്തയിലുള്ളതാണ് പറയുന്നത്. ബഹുമാനത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. തുടർന്നോളൂ ക്ഷമ, ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം ഉള്ളു മനസ്സിലാക്കി സ്ഥിതിക്ക്, ഇനി എങ്ങനെ തെളിയിക്കും? ക്ഷമ, നിങ്ങള് ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പരമകഷ്ടം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ആദ്യം വന്നിട്ട് പറഞ്ഞ ഞാൻ BJP ഒരു വക്താവാണ്, നിരീക്ഷകാരനെന്തിനെ പറയുന്നത്? അതെന്തിനാ വന്നിട്ട് പറഞ്ഞത്? ഞാൻ BJP കാരൻ, ശ്രീ വേണു പറയട്ടെ, ഞാൻ BJP കാരനായിട്ടാണോ അദ്ദേഹം എന്നെ വിളിച്ചതെന്ന്? ശ്രീ ഒന്നാമത് പണിക്കരെ വ്യക്തിപരമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. നമ്മൾ വിശ്വസിക്കൂല, കാളെ കാട്ടുകളെ. സന്തോഷമല്ലോ, പിന്നെ അത്യാവശ്യം ഉണ്ട്.